നമസ്കാരം, കലിക ന്യൂസിലേക്ക് സ്വാഗതം. കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷൻ വെജിറ്റബിൾ കിയോക്സിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ നിർവഹിച്ചു. കുടുംബശ്രീ വനിതാ കർഷകരിൽ നിന്നും കാർഷിക വിളകളും മറ്റ് ഇതര ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ചടയമംഗലം ബ്ലോക്കിനെ പ്രതിനിധീകരിച്ച കടക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കടക്കൽ ബസ് സ്റ്റാൻഡിൽ നേച്ചർ ഫ്രഷ് വെജിറ്റബിൾ കിയോസ്ക് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. CDS ചെയർപേഴ്സൺ രാജേശ്വരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. കിംസാറ്റ് ചെയർമാൻ എസ് വിക്രമൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും ഒരുക്കിയിരിക്കുന്ന ഒരു വെജിറ്റബിൾ കിയോസ്ക് സ്ഥാപിക്കുവാനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനതല ഉദ്ഘാടനം, നമ്മുടെ ഈ വെജിറ്റബിൾ കിയോസ്കിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് 3 മണിക്ക് ആണെന്ന് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലം ബ്ലോക്കിലെ കടക്കൽ നമ്മുടെ ഈ നമ്മുടെ കടക്കൽ CDSല് ഇത്തരത്തിലൊരു വെജിറ്റബിൾ കിയോസ്ക് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പച്ചക്കറികൾ, വിഷം നിറഞ്ഞ പച്ചക്കറികൾ കഴിച്ച് ഇന്നിപ്പോ ജനങ്ങൾക്ക് രോഗബാധിതയായി ഇരിക്കുന്ന ക്യാൻസർ അതുപോലുള്ള രോഗങ്ങൾ ബാധിച്ച് അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ സർക്കാർ ധനസഹായങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ കുടുംബശ്രീ വനിതകളിലുള്ള JLG ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ JLG ഗ്രൂപ്പുകളുടെ നമ്മുടെ ചടയമംഗലം ബ്ലോക്കിലെ 8 പഞ്ചായത്തുകളിലെയും കുടുംബശ്രീ വനിതകൾ ഉൽപ്പാദിപ്പിച്ച സംരംഭകരുടെ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്ന് ഈ കടക്കൽ CDSൽ ഇത്തരത്തിലൊരു വെജിറ്റബിൾ കിയോസ്ക് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മുടെ കേരള സർക്കാർ നമ്മുടെ കുടുംബശ്രീ വനിതകൾക്ക് വേണ്ടി ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും നമ്മുടെ കുടുംബജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറികൾ ലഭിക്കത്തക്ക രീതിയിലുമാണ് ഇങ്ങനെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. കുടുംബശ്രീയുടെ എല്ലാമായി പ്രവർത്തിക്കുന്ന ശ്രീ വിമൽ ചന്ദ്രനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിൽ നല്ലൊരു കാരണം, നമ്മളെ ഈ മണ്ഡലത്തോടും പ്രത്യേകിച്ച് കടക്കലിനോടൊക്കെ അഭേദ്യമായ ബന്ധമുള്ള ആളാണ് നമ്മുടെ DMC. അതോടൊപ്പം തന്നെയാണ് ഒരുപാട് സഹായങ്ങൾ നമുക്ക് തുടർന്ന് തരുമെന്ന കാര്യത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറിയായിരിക്കും എന്ന് നമ്മൾ സംസാരിക്കാറുണ്ട്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ADMC DMC മറ്റ് ഇതര കുടുംബശ്രീയുടെ എല്ലാമായ വിവിധ പഞ്ചായത്തുകളുടെ ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ CDS അംഗങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇരുന്നുകൊണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തന കാര്യക്ഷമമാക്കി പോകുവാൻ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ കുടുംബശ്രീ സഹോദരിമാരെയും വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഏറെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ DMC തുടങ്ങിയ പഞ്ചായത്തിന്റെ ഭരണസമിതിയിലുള്ള മുഴുവൻ വ്യക്തികളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടും അനുവാദത്തോടും കൂടി നമ്മുടെ ഈ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ. പദ്ധതി വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീമാൻ ആർ വിമൽ ചന്ദ്രനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. എന്തിനാണ് നമ്മുടെ ഒരു പൊതുപരിപാടിക്ക് അങ്ങനെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ എത്തുന്നത്? അങ്ങനെ എത്തുമ്പോഴേ ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന വെജിറ്റബിൾ കിയോസ്കിനെ കുറിച്ച് നമ്മുടെ കുടുംബശ്രീയുടെ എല്ലാ അയൽക്കൂട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെയാണ് അതിന്റെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ ഇനിയുള്ള നമ്മുടെ പ്രോഗ്രാമുകൾ എല്ലാ CDS അംഗങ്ങളും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ഫ്രിഡ്ജ് വരെ വാങ്ങി
കുടുംബശ്രീ സംരംഭക യൂണിറ്റുകൾ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ഉൽപ്പന്നങ്ങൾ കിയോസ്കില് നമുക്ക് അതിന്റെ റണ്ണിങ്ങിന് വേണ്ടി നടത്തിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആർ പി എ നിയോഗിക്കപ്പെടും. ആർ പിക്ക് 3600 രൂപയാണ് അതിന്റെ ആർ പി ഓണറേറിയമായി നൽകപ്പെടുന്നത്. കൂടാതെ ഇവിടെ വിറ്റ് കിട്ടുന്ന ലാഭത്തിന്റെ 3% കൂടി അത് അവിടെ നിൽക്കുന്ന ആളിന് ആർ പിക്ക് ആ 3600 ഓണറേറിയം കൂടാതെ എടുക്കുകയും ചെയ്യും. അപ്പൊ ഇതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ കച്ചവടം ഉണ്ടാക്കപ്പെടേണ്ടതും ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോ 40 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ട് സംരംഭങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ അംഗങ്ങൾക്കെല്ലാം ലഭ്യമാകേണ്ടതുണ്ട്. വലിയ കോർപ്പറേറ്റുകൾക്കോ മൾട്ടിനാഷണൽക്കോ ഒന്നും അല്ല അത് ലഭ്യമാകേണ്ടത്, നമ്മുടെ തദ്ദേശീയ ജനതയ്ക്കാണ് ലഭ്യമാകേണ്ടത്. നമ്മുടെ തദ്ദേശീയ ജനതയിൽ 70% കുടുംബശ്രീ അംഗങ്ങളാണ്. അപ്പൊ കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിൽ അത്തരം സബ്സിഡി ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൈകോർക്കേണ്ടതുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തുതന്നെയായാലും ഇത്തരമൊരു സ്ഥലം ഇത്തരമൊരു പ്രവർത്തനത്തിന് വേണ്ടി വിട്ടു നൽകിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന് ജില്ലാ കുടുംബശ്രീ മിഷന്റെ പേരിലുള്ള എല്ലാവിധമായ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്, നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ജില്ലയിൽ നമ്മൾ 8 വെജിറ്റബിൾ കിയോസ്കുകളാണ് നമ്മുടെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ നാളെയും മറ്റന്നാളുമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിലാദ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വെജിറ്റബിൾ കിയോസ്ക് നമ്മുടെ കടയ്ക്കലാണ്. അപ്പം അത് കടയ്ക്കൽ സി ഡി എസിന് അതിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അത്തരമൊരു പ്രവർത്തനം സി ഡി എസിന് ഏറ്റെടുക്കുന്നതിന് സി ഡി എസ് എന്ന് പറഞ്ഞാൽ സി ഡി എസ് ഭരണസമിതിക്ക് സംവിധാനത്തിന് ഏറ്റെടുക്കുന്നതിന് എല്ലാവിധമായ പിന്തുണയും നൽകിയ തദ്ദേശ ഭരണ സംവിധാനത്തിന് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിനും അതിന്റെ എല്ലാവിധമായ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പല മേഖലകളിലുള്ള നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. എത്രത്തിലാണത് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം നമ്മളൊന്ന് തിരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പേരും ഈ ഹോസ്പിറ്റലുകളൊക്കെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷ്യസാധനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നത് കൊണ്ടാണ്. ഈ ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് കൂടുതൽ പേർക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിലെ ആശ്രയിക്കാനേ വഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുടുംബശ്രീ മുഖേനയും അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്തുകളിലെ വിവിധ പദ്ധതികളിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള